നമസ്കാരം. ഹമാസ് ഭീകരരിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിടിച്ചെടുത്ത ആയുധങ്ങളുടെ വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ ഒക്ടോബർ 7 ഹമാസ് നടത്തിയ ആക്രമണത്തിൽ ഉത്തര കൊറിയൻ മാരകായുധങ്ങൾ ഉപയോഗിച്ചിരുന്നതായി കണ്ടെത്തിയിരിക്കുന്നു. ഉത്തര കൊറിയൻ ആയുധങ്ങളുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ നടത്തുന്ന രണ്ട് വിദഗ്ധരാണ് വിശകലനം നടത്തിയത്. കവചിത വാഹനങ്ങൾക്കെതിരെ പ്രയോഗിക്കുന്ന ആയുധമായ F7 റോക്കറ്റ് പ്രൊപ്പൽ ഗ്രനേഡ് ഹമാസ് ഉപയോഗിച്ചിരുന്നതായി വീഡിയോയിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. വൻ പ്രഹര ശേഷിയുള്ളവയാണ് റോക്കറ്റ് പ്രൊപ്പൽഡ് ലോഞ്ചറുകൾ. വേഗത്തിൽ എതിരാളിയെ നേരിടാൻ ഇതിന് കഴിയും. ഇസ്രായേലിന്റെ വാഹന വ്യൂഹത്തെ പ്രതിരോധിക്കാനാണ് ഇവ അധികവും ഉപയോഗിക്കുന്നത്. സിറിയ, ഇറാഖ്, ലെബനൻ, ഗാസ, മുനമ്പ എന്നിവിടങ്ങളിൽ ഇവ വ്യാപകമായി ഉപയോഗിക്കുന്നുവെന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇതിനു മുൻപും പലസ്തീൻ തീവ്രവാദ ഗ്രൂപ്പുകളെയും ഇസ്ലാമിക് ജിഹാദികളെയും ഉത്തര കൊറിയ പരസ്യമായി പിന്തുണച്ചിരുന്നു. റോക്കറ്റിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള പരിശീലന പരിപാടിക്ക് പിന്നാലെ F7 ഉപയോഗിക്കുന്ന ഹമാസ് ഭീകരരുടെ ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു. വാർഹെഡിന് കുറുകെയുള്ള ചുവന്ന വരയും മറ്റ് ഡിസൈനുകളും അന്ന് പുറത്തുവിട്ട വീഡിയോ ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു. ഇതിനോട് സാമ്യത പുലർത്തുന്ന F7 റോക്കറ്റുകളാണ് IDF കണ്ടെടുത്തത്. ദക്ഷിണ കൊറിയയുടെ ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫാണ് F7 ഉത്തര കൊറിയയുടെ ആയുധമാണെന്ന് വ്യക്തമാക്കിയത്. ഉപരോധത്തിൽ തകർന്ന ഉത്തര കൊറിയ ആയുധങ്ങൾ വ്യാപകമായി വിൽക്കുന്നുവെന്ന വാർത്ത അടുത്തിടെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ഇതിലേക്ക് വെളിച്ചം വീശുന്നതാണ് ഹമാസിന്റെ പക്കൽ നിന്നും കണ്ടെടുത്ത ആയുധങ്ങൾ. അനധികൃതമായ ആയുധങ്ങൾ കയറ്റുമതി ചെയ്താണ് ഉത്തര കൊറിയ പണം സമാഹരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ആക്രമണങ്ങളിൽ തങ്ങളുടെ ആയുധങ്ങൾ ഉപയോഗിച്ചുവെന്ന അവകാശവാദങ്ങളെ ഉത്തര കൊറിയ തള്ളുകയും ചെയ്തിരുന്നു. വേഗത്തിൽ വീണ്ടും ലോഡ് ചെയ്യാൻ കഴിയുന്നതാണ് റോക്കറ്റ് പ്രൊപ്പൽഡ് ഗ്രനേഡ് ലോഞ്ചറുകൾ. കവചിത വാഹനങ്ങളോടും ടാങ്കറുകളോടും ഏറ്റുമുട്ടുന്ന ഗറില്ല സേനകൾക്ക് ഇത് വിലപ്പെട്ട ആയുധമാണ്. സിറിയ, ഇറാഖ്, ലെബനൻ, ഗാസ, മുനമ്പ എന്നിവിടങ്ങളിൽ F7 സാന്നിധ്യം രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് കൺസൾട്ടൻസി ആർമമെന്റ് റിസർച്ച് സർവീസസിന്റെ ഡയറക്ടറായി പ്രവർത്തിക്കുന്ന ആയുധ വിദഗ്ധൻ NR ജെൻസൺ ജോൺസ് പറയുന്നുണ്ട്. ഉത്തര കൊറിയ പണ്ട് മുതലേ പലസ്തീൻ ഗ്രൂപ്പുകളെ പിന്തുണച്ചിരുന്നു. കൂടാതെ തടഞ്ഞുവെച്ച ആയുധങ്ങൾക്കിടയിൽ ഉത്തര കൊറിയൻ ആയുധങ്ങൾ നേരത്തെ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. വ്യതിരിക്തമായ ചുവന്ന വരെയുള്ള റോക്കറ്റ് പ്രൊപ്പൽഡ് ഗ്രനേഡ് ലോഞ്ചറുമായി പോരാളികളുടെ ചിത്രങ്ങൾ ഹമാസ് പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു. ഹമാസിനൊപ്പം ഉത്തര കൊറിയൻ ആയുധങ്ങൾ കാണുന്നതിൽ അതിശയിക്കാനില്ലെന്നാണ് സ്മോൾ ആം സർവേയിലെ മുതിർന്ന ഗവേഷകനായ മാറ്റ് ഷ്രോഡർ പറയുന്നത്. സോവിയറ്റ് കാലഘട്ടത്തിലെ RPG-7 റോക്കറ്റ് പ്രൊപ്പൽഡ് ഗ്രനേഡിനോട് സാമ്യമുള്ളതാണ് ഉത്തര കൊറിയയുടെ നോർത്ത് കൊറിയൻ F7. എന്നാൽ ശ്രദ്ധേയമായ വ്യത്യാസങ്ങളുമുണ്ട്. ഹമാസ് പോരാളികൾ പ്രയോഗിച്ച ആയുധങ്ങളുടെ ചിത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ കലാഷ്നിക്കോവ് ആക്രമണ റൈഫിളിന്റെ വകഭേദമായ ഉത്തര കൊറിയയുടെ Type 58 സെൽഫ് ലോഡിംഗ് റൈഫിളുകളും ഉപയോഗിച്ചിരുന്നതായി താൻ വിശ്വസിക്കുന്നതായി ജെൻസൺ ജോൺസണും പറയുന്നുണ്ട്. ഇസ്രായേലിന് നേരെ 5000 മിസൈലുകളാണ് ഹമാസ് തൊടുത്തുവിട്ടത്. നഗരത്തിനകത്തും ഗാസ, ഇസ്രായേൽ അതിർത്തിയിലും തുരങ്ക ശൃംഖലകൾ വികസിപ്പിച്ചിട്ടുള്ളതായാണ് പുറത്തുവരുന്ന വിവരം. ഗാസ മെട്രോയ്ക്കുള്ളിൽ ആയുധങ്ങളും വെടിക്കോപ്പുകളും കൊണ്ട് നിറച്ചിരിക്കുകയാണ് ഹമാസ്. സിമന്റ് കൊണ്ട് നിർമ്മിച്ച വിശാലമായ സ്ഥലങ്ങളാണ് തുരങ്കത്തിനുള്ളത്. വെളിച്ചത്തിനായി വമ്പൻ ലൈറ്റും മറ്റ് സംവിധാനങ്ങളും തുരങ്കത്തിനുള്ളിലുണ്ട്. ഹമാസ് ആക്രമണത്തെ തുടർന്ന് ഇസ്രായേൽ തങ്ങളുടെ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുന്നതിനുള്ള അനുബന്ധ തന്ത്രങ്ങൾ മെനയുകയാണ്. ഇതിന്റെ ഭാഗമായി ലേസർ ആയുധങ്ങൾ വിന്യസിക്കാനുള്ള നീക്കത്തിലേക്ക് ഇസ്രായേൽ കടക്കുന്നതായാണ് വിവരം. ഇസ്രായേലിലേക്ക് വരുന്ന മിസൈലുകളും റോക്കറ്റുകളും ഫൈബർ ലേസർ ഉപയോഗിച്ച് നശിപ്പിക്കാൻ കഴിയുന്ന അയൺ ബീം പ്രയോഗിക്കാനാണ് സാധ്യതയെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയമാണ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുന്നത്. ഇസ്രായേൽ സൈന്യം ഇപ്പോൾ അയൺ ബീമിന്റെ വിന്യാസം ത്വരിതപ്പെടുത്തുകയും പരീക്ഷണങ്ങൾ ആരംഭിക്കുകയും ചെയ്യുകയാണെന്നാണ് പ്രാദേശിക ഇസ്രായേൽ മാധ്യമങ്ങൾ പറയുന്നത്. 2021 ജൂണിൽ വിമാനങ്ങളിൽ സ്ഥാപിച്ച കരുത്തുറ്റ ലേസർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് മിസൈലുകളെ ഇസ്രായേൽ തകർത്തിരുന്നു. 100% വിജയമായിരുന്നു ഈ സംവിധാനം. ഇതിൽ ഉപയോഗിച്ചതുപോലെ 100 kW പവറുള്ള കരുത്തേറിയ ലേസറാകും പുതിയ സംവിധാനത്തിലും ഉപയോഗിക്കുക. 20 km വരെയാകും ഇതിന്റെ റേഞ്ച്. ഇസ്രായേലിലെ റാഫേൽ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റംസ്, ഇസ്രായേൽ എയ്റോസ്പേസ് ഇൻഡസ്ട്രീസ് എന്നിവർ സംയുക്തമായാണ്
ആണ് അയൺ ഡോം വികസിപ്പിച്ചത്. 4 മുതൽ 70 കിലോമീറ്റർ ദൂരത്ത് വരെ നിന്ന് വിക്ഷേപിക്കപ്പെടുന്ന മിസൈലുകളെ തകർക്കാനുള്ള ശേഷി ഈ സംവിധാനത്തിനുണ്ട്. കടലിൽ യുദ്ധക്കപ്പലിലും സ്ഥാപിക്കുന്ന അയൺ ഡോം സംവിധാനങ്ങൾ ഇസ്രായേലിനുണ്ട്. അയൺ ഡോമിന്റെ ഉൽപാദന പ്രവർത്തന ചെലവ് കൂടുതലായതിനാൽ ഇത് വലിയ സാമ്പത്തിക ബാധ്യത ഇസ്രായേലിനുണ്ടാക്കിയിരുന്നു. ഇതേ തുടർന്നാണ് ചെലവ് കുറവും ക്ഷമത കൂടുതലുമുള്ള പ്രതിരോധ സംവിധാനങ്ങൾക്കായി ഇസ്രായേൽ ഗവേഷണ പദ്ധതികൾ ഒരുക്കിയിരുന്നത്. ഇസ്രായേലിന്റെ മിസൈൽ പ്രതിരോധ സംവിധാനത്തിൽ 5 ഭാഗങ്ങളുണ്ട്. അതിലൊന്നാണ് അയൺ ഡോം. ആരോ 2, ആരോ 3 മിസൈൽ വേദ മിസൈലുകൾ, ഡേവിഡ് സ്ലിംഗ് തുടങ്ങിയവയാണ് മറ്റുള്ളത്. 6-ാമത്തെ സംരക്ഷണ സംവിധാനമായിട്ടാണ് അയൺ ബീം എത്തുന്നത്. റഫേൽ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റംസ് വികസിപ്പിച്ചെടുത്ത അയൺ ബീം ഒരു ഡയറക്ട് എനർജി എയർ ഡിഫൻസ് സിസ്റ്റമാണ്. ശക്തമായ പ്രകാശരശ്മികൾ ഉപയോഗിച്ച് അതിവേഗം സഞ്ചരിക്കുന്ന പ്രൊജക്ടൈലുകളെ തടസ്സപ്പെടുത്തുന്നതിനാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. 2014 പ്രഖ്യാപനമുണ്ടായിട്ടും സജീവമായ പോരാട്ട പ്രവർത്തനങ്ങളിൽ ഈ സംവിധാനം ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. അയൺ ബീം സംവിധാനം 2025 വിന്യസിക്കാനാണ് ആദ്യം തീരുമാനിച്ചിരുന്നത്. എന്നാൽ ഹമാസിനെതിരെയുള്ള യുദ്ധത്തിനായി ഈ പ്രതിരോധ സംവിധാനം ഉപയോഗിക്കാനാണ് നീക്കം. ഇസ്രായേലിലേക്ക് വരുന്ന റോക്കറ്റുകളും മിസൈലുകളും നശിപ്പിക്കാൻ ഫൈബർ ലേസർ ഉപയോഗിച്ചാണ് അയൺ ബീം പ്രവർത്തിക്കുക. നന്ദി.